കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ സെക്കൻഡ് സാറ്റർഡേ മീറ്റിങ്ങിന് നമ്മളിവിടെ പറയുകയുണ്ടായി ബി ഗ്രൂപ്പ് സ്റ്റോക്സും മിഡ് ക്യാപ് സ്റ്റോക്സും ഒക്കെ നന്നായിട്ട് വീഴുമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ചതിനെ കട്ടിയെല്ലാം വളരെ താഴെയായിപ്പോയി. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ് നമുക്ക് ഒരു 11,100 ലെവൽസിൽ നിഫ്റ്റിക്ക് സ്ട്രോങ് സപ്പോർട്ടുണ്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10,600 വരുമെന്ന്. 11,100 സ്ട്രോങ് സപ്പോർട്ട് പോലും അവിടെ ഒന്ന് പോസ് ചെയ്യാതെ മാർക്കറ്റ് താഴോട്ട് പോയി. അപ്പം മാർക്കറ്റിലുള്ള സെല്ലിങ് ആ മൊമെൻറ്റം സെല്ലിംഗ് എന്ന് പറയുന്നത് വളരെ ഹ്യൂജാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ സെബിയുടെ ഒരു പുതിയ സർക്കുലർ അനുസരിച്ച് ഓഗസ്റ്റ് 31 മുമ്പ് ലിവറേജ് പോർഷൻസ് എല്ലാം ക്ലിയർ ചെയ്യണമെന്നുള്ള ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കുറച്ച് സെല്ലിംഗ് വരുമെന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു മാസം കൊണ്ട് സിനാരിയോ എല്ലാം കുറേ മാറിയിട്ടുണ്ട്. ഒന്നാമത് ഈ ചൈനയും US തമ്മിലുള്ള ട്രേഡ് വോർ അത് എസ്കലേറ്റ് ചെയ്ത് ഏത് ലെവലിലാവും എന്നുള്ളൊരു പേടി മാർക്കറ്റുണ്ട്. ഇതെല്ലാം മാർക്കറ്റ് വീഴുന്ന എപ്പോഴും ആക്ച്വൽ ഇവൻസിനെ ആൻറ്റിസിപ്പേറ്റ് ചെയ്തുള്ള ഫിയർ ആണല്ലോ. ആക്ച്വൽ ഇവൻസ് വരുമ്പോഴത്തേക്ക് ചിലപ്പം അത് മാർക്കറ്റ് ബോട്ടം ഔട്ട് ചെയ്യും. അതൊരു കാര്യം. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസസ്സാണ്. ഗോൾഡ് പ്രൈസസ് ഇതിന് മുമ്പ് വന്നിട്ടുള്ള ഹൈ എന്ന് പറയുന്നത് $1,900 പെർ ഔൺസ് ആണ്. 1,900 വരെ അത് റൈസ് ചെയ്തിട്ട് ഒരു ഫാള് വന്നിട്ട് ഒരു 1,150 ലെവൽസിലേക്ക് വന്നു. അപ്പോൾ അത് കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഗോൾഡ് പ്രൈസസ് 1,150 ലെവൽസിൽ സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ റീസെൻ്റായിട്ട് ഗോൾഡ് പ്രൈസസ് ഞാൻ അതിൻ്റെ ചാർട്ടുണ്ട് ഞാൻ കാണിക്കാം. ഗോൾഡ് പ്രൈസസ് ഷാർപ്പായിട്ട് കയറുന്നു. ഫ്രം 1,100 ഇറ്റ് ഹാസ് ഗോൺ അപ് ടു അറൌണ്ട് 1,500 ഓ 1,500 ക്രോസ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ MCX ഒരു കിലോ ഗോൾഡിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇറ്റ് ഹാസ് ഗോൺ അപ് ഫ്രം 31,000 to 38,000 ഇൻ 2.5 months. ഇപ്പോൾ ഗോൾഡൊക്കെ ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഫിനോമിനൽ മൂവ്മെൻ്റ് ആണ്. അപ്പോൾ ഗോൾഡ് പ്രൈസസ് എപ്പോഴും കയറുമ്പോഴത്തേക്ക് പീപ്പിൾ ആർ അഫ്രൈഡ് ടു പാർക്ക് ദെയർ മണി ഇൻ സ്റ്റോക്സ്. സ്റ്റോക്സിലാണല്ലോ ഏറ്റവും കൂടുതൽ പൈസ ലോകത്തെല്ലായിടത്തും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ദേർ ഇസ് എ ഫിയർ ദാറ്റ് ദ സ്റ്റോക്ക് മാർക്കറ്റ്സ് മേ കം ഡൗൺ ഓർ ദെയർ മേ ബി എ റിസഷൻ ഇൻ ദ ഇമീഡിയറ്റ് ഫ്യൂച്ചർ. അങ്ങനെ വരുന്ന അവസരങ്ങളിലാണ് എപ്പോഴും ഗോൾഡ് പ്രൈസസ് കയറാറുള്ളത്. അതിനെ സബ്സ്റ്റാൻഷ്യലായിട്ട് വേറൊരു നെഗറ്റീവായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് പ്രൈസസ്സാണ്. ഇപ്പോൾ ഇന്ത്യയിൽ ബോണ്ട് പ്രൈസസ് കുറയുന്നുണ്ടെന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ മീറ്റിങ്ങിന് നമ്മൾ പറഞ്ഞായിരുന്നു. അത് കുറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചോളം നല്ലതാണ്. ബിക്കോസ് ദാറ്റ് മീൻസ് ദാറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വിൽ കം ഡൗൺ. ഞാൻ ഉദ്ദേശിച്ച ഗോൾഡ് അല്ല ബോണ്ട് പ്രൈസസ് അല്ല ബോണ്ട് ഈൽഡ്സ് ആണ്. സാധാരണ ഒരു ഇന്ത്യയിലുള്ള ഒരു ബോണ്ട് ഈൽഡ് എന്ന് പറയുന്നതൊക്കെ ഗവൺമെൻറ് ബോണ്ട്സിനൊക്കെ 5%, 6% അല്ലെങ്കിൽ 7% ആണ് ഈൽഡ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ബോണ്ട് ഈൽഡ് കുറയുന്ന എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിൻ്റെ പ്രൈസസ് കൂടുമ്പോഴാണ്. ഫോർ എക്സാമ്പിൾ 100 രൂപയ്ക്ക് ഇഷ്യൂ ചെയ്തൊരു ബോണ്ട് ഫേസ് വാല്യൂ 100 ആണ്. അതിൻ്റെ ഈൽഡ് ലെറ്റസ് സേ ഇറ്റ് ഈസ് 6%. ഓക്കെ, ദീസ് ബോണ്ട്സ് ആർ ട്രേഡഡ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ 100 രൂപ ഇഷ്യൂ ചെയ്ത ഇത് നമ്മുടെ മാർക്കറ്റിൽ നോർമലി ഇറ്റ് ഷുഡ് ട്രേഡ് 100 rupees അല്ലെങ്കിൽ 101 rupees നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഈൽഡ് അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിട്ടേൺസ് നമുക്ക് 6% കിട്ടും. അപ്പോൾ വെൻ പീപ്പിൾ ആർ റെഡി ടു ബൈ എ 100 rupee ബോണ്ട് അറ്റ് എ ഹയർ പ്രൈസ് ഓഫ് 110, അപ്പം 110 നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 100 x 6% നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ 110 ആകുമ്പോഴത്തേക്ക് വി സേ ദാറ്റ് ദ ഈൽഡ് ഇസ് ലോവർ അറ്റ് 4.5 or 5%. അപ്പം എപ്പോഴാണ് ആൾക്കാർ ബോണ്ടിനെ ആശ്രയിക്കുന്നത്? വെൻ പീപ്പിൾ ആർ അഫ്രൈഡ് ടു എക്സ്പോസ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊരു ഫിയർ ഉള്ളതുകൊണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ റിസഷൻ വരുന്ന സമയത്താണ് എപ്പോഴും ബോണ്ട് പ്രൈസസ് കൂടുകയും ബോണ്ട് ഈൽഡ്സ് കുറയുകയും ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം 100 രൂപയുടെ ബോണ്ട് നമ്മൾ 120 രൂപയ്ക്ക് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണ്ട് ഈൽഡ് വീണ്ടും കുറയും. അപ്പോൾ ഇപ്പോൾ എന്താ പറ്റിയിരിക്കുന്നത് വെച്ചാൽ വേൾഡിൽ എസ്പെഷ്യലി യൂറോപ്യൻ കൺട്രീസിലുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജർമ്മൻ ബോണ്ട്സ് ആണ്. ബെഞ്ച് മാർക്ക് എന്ന് പറയുന്നത് ജർമ്മൻ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്ത 10-year ബോണ്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് ഇസ് 10 years.
E bond in the yield has become negative. That means people are going to safe havens. Germany is a government in the bond and it too safe. നമുക്ക് അതുപോയി മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ റിട്ടേൺസ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ പൈസ അവിടെ സേഫായിട്ടിരിക്കുമല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ടാണ് ഈ ബോണ്ട്സ് നമ്മൾ മേടിക്കുന്നത്. ഇപ്പം നെഗറ്റീവ് റിട്ടേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൈസ അവിടുത്തെ ബോണ്ടിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 100 രൂപയുടെ ബോണ്ടിന് 5 വർഷം കഴിയുമ്പോഴേക്ക് 95 രൂപയെ കിട്ടുകയുള്ളൂ എന്ന ബോധത്തോടുകൂടിയാണ് അവിടെ കൊണ്ടുപോയി ഇടുന്നത്. എന്തിനാണ്? ദ സേഫ്റ്റി ഓഫ് മൈ ക്യാപിറ്റൽ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദെൻ ദ റിട്ടേൺസ് ദാറ്റ് ഐ ഗെറ്റ് ഫ്രം ദറ്റ് my savings. But that is a negative. 2008 also, before a world recession varunnathinu munpu idhuvale bond yield negative aayittundu. Bond yield negative aayirikkunnu, gold prices kerunnu. Appo idella underlying aayittu ipo Trump vannathinu sheshamaanu oru board actionsum idhe pole world economy affect cheyyunna reethiyilokke ulla oru board decisions okke pulli eduthittulla aayittanu parayunnathu. ഇപ്പോൾ ചൈനയായിട്ടുള്ള വാറിൽ ചൈന അവരുടെ ഈ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂടിയപ്പോഴത്തേക്ക് ടു കൗണ്ടർ ദാറ്റ് ചൈന ഡീവാല്യൂഡ് ഇറ്റ്സ് കറൻസി, അതിൻ്റെ കറൻസിയെ ഡീവാല്യൂ ചെയ്തു. അപ്പം അത് യു എസ് പറഞ്ഞ് അവൻ മനഃപൂർവ്വം അവൻ തട്ടിക്കാനായിട്ട് അവൻ്റെ കറൻസി ഡീവാല്യൂ ചെയ്യുമ്പോഴത്തേക്ക് വാട്ട് വിൽ ഹാപ്പൻ, നേരത്തെ എക്സ്പോർട്ട് ചെയ്ത എമൗണ്ട് അത് തന്നെ ഇവർക്ക് ചൈനീസ് ടേംസിൽ ചൈനീസ് കറൻസിയിൽ അത്രയും എമൗണ്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇന്ത്യയുടെ കറൻസി ഇപ്പോൾ 70 രൂപ വെച്ച് ട്രേഡ് ചെയ്യണം. പണ്ട് നമ്മളും ഡീവാല്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡീവാല്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ പറയണം ഞങ്ങളുടെ കറൻസിക്ക് $70 വേണ്ട, ഞങ്ങൾ $80 ആക്കിക്കോട്ടെ എന്ന് നമ്മൾ പറയുകയാണ്. അപ്പോൾ $80 ആക്കുമ്പോൾ എന്ത് പറ്റും? നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റുപ്പി ടേംസിൽ കിട്ടുന്ന എമൗണ്ട് കൂടുതൽ കിട്ടും. ഓക്കെ, നേരത്തെ $70 എക്സ്പോർട്ട് ചെയ്ത സാധനം $70 തന്നെ അവിടെ പോകുമ്പോഴത്തേക്ക് നമുക്ക് റിട്ടേൺസ് കിട്ടുന്നത് $80 വെച്ച് നമുക്കൊരു ഡോളർ കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷൻ ചൈന എടുത്തു. അപ്പം ഈ ചൈനയും യു എസും തമ്മിലുള്ള ട്രേഡ് വാർ, ദാറ്റ് സംതിങ് ടു ബി ദാറ്റ് വി ആർ ടു ബി കെയർഫുൾ. പിന്നെ ഈ രണ്ട് ഈ ടേംസ്, ഈ ഗോൾഡിൻ്റെ പ്രൈസസ് കൂടുന്നതും ഈ ബോണ്ടിൻ്റെ ഈൽഡ് കുറയുന്നതും, ഇത് രണ്ടും ഒരു നെഗറ്റീവ് ഫാക്ടറാണ്. പക്ഷേ എക്കോണമിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് ഒരു മനുഷ്യർക്കും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് ആൾക്കാരുടെ ഫിയർ കൊണ്ടാണ് ഈ ഫിനോമിനലെല്ലാം നടക്കുന്നത്. ഇത് അങ്ങനെ തന്നെ നടക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ 2008 ഇങ്ങനെ നേരത്തെ സിഗ്നൽസും മുന്നോടിയായിട്ട് നമുക്ക് ഒരു സിഗ്നലും ഇല്ലാതെയാണ് മാർക്കറ്റ് എല്ലാം പൊട്ടി എന്ന് വെച്ചാൽ 21,000 ഇന്ന് മാർക്കറ്റ് ഒരു 8,000 ലെവൽസിലേക്ക് സെൻസെക്സ് വന്നത്. 8,000 ലെവലിൽ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാം അറിയുന്നത് തന്നെ യു എസിൽ ഇങ്ങനെ സബ്പ്രൈം ലോൺ ഇഷ്യൂസ് എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്, അവിടുത്തെ ഈ ലോൺസ് കൊടുത്തതെല്ലാം ബാഡ് ഡെറ്റ് ആയി, ലെയ്മാൻ ബ്രദേഴ്സ് പോലുള്ള 100 വർഷം പഴക്കമുള്ള കമ്പനീസ് എല്ലാം പൂട്ടിപ്പോയി എന്നുള്ള സിറ്റുവേഷൻ നമ്മൾ പിന്നീടാണ് അറിയുന്നത്. ഇപ്പോൾ അഡ്വാൻസായിട്ട് അതുപോലെ ഒന്ന് വരുമെന്നൊക്കെ ഉള്ള ഒരു ഭയം ഇൻ്റർനാഷണൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അത് കാരണം എന്താ ചെയ്യുന്നത് വെച്ചാൽ FIs കണ്ടിന്യൂസ് ആയിട്ട് വിൽക്കുകയാണ് നമ്മുടെ മാർക്കറ്റിൽ. FIsൻ്റെ സെല്ലിംഗ് കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റ് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇറങ്ങുന്നത്. നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇന്ത്യയുടെ ഫോറിൻ എക്സ്ചേഞ്ച് ബാലൻസ് ഇതിൻ്റെ ഒരു മെജോറിറ്റി പോർഷൻ നിൽക്കുന്നത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ്, അല്ല സോറി, ഇൻഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ്സ്. അവരുടെ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവരിവിടെ ഉണ്ടാക്കുന്ന ഫാക്ടറീസോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഉള്ള ഇൻവെസ്റ്റ്മെൻറ്റിലാണ് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് നിൽക്കുന്നത്. കാര്യം നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എക്സ്പോർട്ട് ഇമ്പോർട്ടും തമ്മിലുള്ള ഒരു ബാലൻസാണ്. അപ്പോൾ FIs പൈസ വലിച്ചുകൊണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്സ് മോശമാവും. ഓക്കെ, പണ്ട് നമുക്കറിയാമല്ലോ 1991 നമ്മുടെ ഗോൾഡ് കൊണ്ടുപോയി പണം വയ്ക്കേണ്ട അവസ്ഥയൊക്കെ വന്നിട്ടുണ്ടല്ലോ. ഇപ്പം നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് വളരെ നല്ലതാണ്. ഐ തിങ്ക് അറൌണ്ട് $300 ബില്യൺ $ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ്. അപ്പോൾ FIs സെല്ല് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ സെല്ലിംഗ് അല്ല ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസവും കഴിഞ്ഞ ജൂലൈ മാസവും ഇപ്പോൾ ഓഗസ്റ്റ് എത്ര 12-13 ആയിട്ടുള്ളൂ, ഈ രണ്ട് മാസം കൊണ്ട് $3.2 ബില്യൺ $ വെച്ചാണ് അവർ അതിനുള്ള സ്റ്റോക്സ് ഇന്ത്യയിൽ വിറ്റിട്ടുണ്ട്. $3.2 ബില്യൺ എന്ന് പറയുമ്പോൾ ഏകദേശം 10-25,000 കോടി രൂപയായി.
ഇപ്പൊ കഴിഞ്ഞ ഈ ഈ മാസം 7 ദിവസം കൊണ്ട് തന്നെ അവർ $1.3 ബില്യൺ വരുന്നത് ശരാശരി ദിവസം 2,000 കോടി രൂപയ്ക്ക് വിൽക്കുകയാണ്. അതിന് എഗൈൻസ്റ്റ് ആയിട്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് മേടിക്കുന്നുണ്ട്. അവരെത്ര കാലം മേടിക്കും, അവരുടെ എത്ര പൈസയുണ്ട്, ഈ ടോട്ടലായിട്ടുള്ള ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമേ, വളരെ ഒരു 1 or 2% മാത്രമേ വിറ്റിട്ടുള്ളൂ. ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒരു ഒരു റിസഷനറി ട്രെൻഡ് നമുക്കുള്ളതായിട്ട് നമുക്ക് നമ്മൾ കഴിഞ്ഞ മീറ്റിങ്ങിനും ഒക്കെ അറിയാം. ഇപ്പോൾ ഇന്ത്യയിലുള്ള ഇതെന്ന് വെച്ചാൽ, ഒന്ന് GDP ഇറങ്ങിയിട്ടുണ്ട്. GDP ഇപ്പോൾ 5.7 ആണ് ലാസ്റ്റ് ക്വാർട്ടറിൽ വന്നത്. IAP ഡേറ്റ ഓൾമോസ്റ്റ് 0 ആണ്. വെഹിക്കിൾ സെയിൽസ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മാരുതിയുടെ സെയിൽസ് കഴിഞ്ഞ മാസം ഇറ്റ് ഹാസ് കം ഡൗൺ ബൈ ഓൾമോസ്റ്റ് 40%. ഈ മാരുതി കാറെന്ന് പറയുന്നത് വലിയ പൈസയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഹൈ എൻഡ് ഇൻകം ഉള്ള ആൾക്കാർ മേടിക്കുന്നതല്ല. ഈ ഓൾട്ടോ കാറാണ് വിറ്റുപോകുന്നത്. നമ്മൾ 4-5 ലക്ഷം രൂപയുടെ വണ്ടി പോലും മേടിക്കാനായിട്ട് ആളില്ലാത്തതിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു റിസഷൻ്റെ ഒരു ഇൻഡിക്കേഷനാണ് നമ്മൾ കാണിക്കുന്നത്. അത് കൂടാതെ വേറൊരു കൺഫ്യൂഷൻ അതിനകത്ത് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ പെട്ടെന്ന് ഉടനെ ഇലക്ട്രിക് വെഹിക്കിൾസിലേക്ക്, അത് ഗ്രാജുവൽ പ്രോസസ്സാണ്, അതിനെ ആക്സിലറേറ്റ് ചെയ്യാനായിട്ട് ഗവൺമെൻറ് ചില ആക്ഷൻസൊക്കെ എടുത്ത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഡൊമസ്റ്റിക് IC എഞ്ചിൻ ഇൻഡസ്ട്രി മൊത്തത്തിൽ റിസഷനിൽ നിൽക്കുന്ന സമയത്ത് അവർ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് ഈ മറ്റേ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ഡ്യൂട്ടി 5% ഒക്കെ ആക്കി കുറച്ച്, മറ്റേ ഇവിടെ 30-35% കുറയ്ക്കുമ്പോഴത്തേക്കും. അതിനകത്തുള്ള ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് വെച്ചാൽ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ ബാറ്ററിയുടെ ടെക്നോളജി എന്ന് പറയുന്നത് ചൈനീസാണ്. അപ്പം ആ നിക്കലിൻ്റെ ഡെപ്പോസിറ്റും നമുക്ക് ഇന്ത്യയിലില്ല. അപ്പം ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെയിൽസ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ട് നമ്മൾ കൂടും. ചൈനീസ് കമ്പനീസിനൊക്കെ അത് വളരെ നല്ലതായിട്ട് വരും. പക്ഷേ ഗ്രാജുവലായിട്ട് എനിക്ക് തോന്നുന്നു ഇൻ അനദർ 10-15 years IC എഞ്ചിൻസ് മാറിയിട്ട് എല്ലാം ഇലക്ട്രിക്കൽ ഇതാവും. അപ്പോൾ അങ്ങനെ ഒരു ഹേസ്റ്റി ഡിസിഷൻ എടുത്തു, കാര്യം പൊള്യൂഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. അതും നമ്മുടെ ഇൻഡസ്ട്രിയെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾക്കാരുടെ മനസ്സിൽ, ഈ വെഹിക്കിൾ സെയിൽസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്, ആൾക്കാരുടെ മനസ്സിൽ ഒരു കാര്യം, ഇപ്പം നമ്മൾ കാറ് മേടിക്കണോ, ഇനിയിപ്പം ഇതെല്ലാം മേടിച്ചിട്ട് ഇനി ഇലക്ട്രിക് വെഹിക്കിളൊക്കെ വന്നാൽ നമുക്കിത് വാല്യൂ ഇല്ലാതെ ഇല്ല. 10 വർഷവും 5 വർഷവും കൊണ്ട് ഇലക്ട്രിക് വെഹിക്കിൾസ് വരികയാണെങ്കിൽ, നമ്മളിപ്പോൾ 10 ലക്ഷം രൂപ എടുത്ത് മേടിക്കുന്ന കാറ് 5 വർഷം കഴിഞ്ഞ് ആരും മേടിക്കൂലേ എന്നുള്ള ഒരു പേടിയൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ട്. നമ്മുടെ എല്ലാം മനസ്സിലൊക്കെ എല്ലാം ആ പേടിയുണ്ട്. അപ്പോൾ അങ്ങനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നത്തെ പത്രത്തിൽ വായിച്ചൊരു മഹേന്ദ്ര 15 ദിവസം അടച്ചിടാൻ പോവുകയാണ് ഒരു മാസം. ഓക്കെ, അതേപോലെ മാരുതി എല്ലാം എന്ന് വെച്ചാൽ, അവരുടെ കയ്യിൽ വണ്ടി ഇങ്ങനെ ഗോഡൗണിൽ കിടക്കുകയാണ്. ഈ ഒരുമാതിരിപ്പെട്ട എനിക്ക് പരിചയമുള്ള ഒന്ന് 2 നമ്മുടെ ഡീലേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവരെല്ലാം വളരെ ഡിഫിക്കൽറ്റിയിലാണ്. വണ്ടി മൂവ് ചെയ്യുന്നില്ല, വണ്ടി ഇവിടെ കെട്ടുകണക്കിന് കിടക്കുന്നത്. മാരുതിക്ക് പോലുള്ള ഒരു മുഴുവൻ പൈസ കൊടുത്തു കഴിഞ്ഞാലേ വണ്ടി അവർ കയറ്റി വിടുകയുള്ളൂ. അങ്ങനെ ഇവരെല്ലാവരും വലിയ പ്രശ്നത്തിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഇവിടെ ഉള്ള ഒരു റിയാലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കണക്ക്, ഈ നമ്മുടെ സ്ലോ ഡൗണിനെ ഫ്രണ്ട് ലൈൻ കമ്പനീസിനെ വരെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. HDFC ബാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 20% റിട്ടേൺസ് കൊടുത്തുകൊണ്ട്, റിട്ടേൺസില്ല ഗ്രോത്ത് കാണിച്ചുകൊണ്ടിരുന്ന, അത് 17% ആയി. ടൈറ്റാൻ വാച്ചസ് 20% കൊടുത്തുകൊണ്ടിരുന്ന, അത് 13% ആയിട്ട് അതിൻ്റെ സെയിൽസ് കുറഞ്ഞു. അപ്പോൾ ഫ്രണ്ട് ലൈൻ കമ്പനീസിനെയൊക്കെ നമ്മൾ മൊത്തത്തിൽ ഇത് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ മൺസൂൺസ്, രണ്ടാമത് RBIയുടെ റേറ്റ് കട്ട്. സി RBI ദ ഫസ്റ്റ് ടൈം, ഇതൊക്കെ ഒരു 25 basis points അല്ലെങ്കിൽ 0.25% ഇതുവരെ കട്ട് ചെയ്തിട്ടില്ല. ഇപ്പോൾ കഴിഞ്ഞ RBI മീറ്റിങ്ങിന് ദേ ആർ റെഡ്യൂസ്ഡ് ബൈ 0.35%. അപ്പോൾ ഒരു അവിടെ ഒരു പാനിക് സിറ്റുവേഷൻ കണ്ടുകൊണ്ടാണ് അത് റെഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വർഷം തന്നെ അനദർ 0.5% എന്ന് പറഞ്ഞാൽ 1.25 കൂടി ഡിസംബറിന് മുമ്പ് കട്ട് ചെയ്യും. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ കം ടു അറൗണ്ട്, ഇപ്പോൾ 5.35 ആണ്, ഇറ്റ് വിൽ കം ബിലോ 5%. ഇപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത്, റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 4.75. അത് 2011 എങ്ങാണ്ട് ആ റിസഷൻ വന്നപ്പോഴത്തേക്ക് അവർ കട്ട് ചെയ്തതാണ്. സോ എന്തായാലും ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഗീവ് സ്റ്റിമുലസ് ടു ദി എക്കോണമി. അപ്പോൾ എക്കോണമിയിൽ എപ്പോഴും സ്റ്റിമുലസ് ഉണ്ടാവുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോഴാണ്. അപ്പം ദാറ്റ് ഈസ് എ വെരി പോസിറ്റീവ് തിങ്. കാര്യം ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഇത്രയും കുറഞ്ഞിട്ട് പോലും അപ്പോൾ ഇനി ഫർദർ ഇൻട്രസ്റ്റ് റേറ്റ് കുറയാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മൂന്നാമത് നമ്മുടെ ക്രൂഡ് ഓയിൽ പ്രൈസസ്. $80 മേളിലുണ്ടായിരുന്ന ക്രൂഡ് ഓയിൽ പ്രൈസസ്
that has also coming down. It has come to $58. $50 ennu parayumba nammude import billil bayangara huge aayittulla oru differences varum. Appo ee moonu factorsum India ku endukondum positive aanu adonnu. പിന്നെ ഗവൺമെൻറ് എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുകയാണെങ്കിൽ പിന്നെ ദേർസ് അനദർ ടോക്ക് ദാറ്റ് ഈ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി ബൂസ്റ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ഇൻഡെക്സ് ഇപ്പോഴത്തെ കറണ്ട് ഇൻഡെക്സ് 11,109 ഉള്ളൂ. ഈ നിഫ്റ്റി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് സ്റ്റിൽ ഒൺലി 8% ഡൗൺ ഫ്രം ദി ഓൾ ടൈം ഹൈ. ഓക്കെ, അതേസമയത്ത് മിഡ് ക്യാപ്പ് ഇപ്പോൾ 30% ഡൗണും സ്മോൾ ക്യാപ്പ് 45% ഡൗൺ ആണ്. എത്രത്തോളം ഡൗൺ ആണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ 2008 ഒരു റിസഷൻ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ 70% വരെ ഡൗൺ ആയ ചരിത്രം ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ നേരത്തെ ഒരു മാർക്കറ്റ് ഈ ചാനൽ വഴി ഒരു അപ് ട്രെൻഡ് ആയിരുന്നു. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ആ അപ്വേർഡ് ചാനൽ ബ്രേക്ക് ചെയ്ത് ഒരു പുതിയ ഡൗൺവേർഡ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് 11,100 ആണ്. ആ 11,100 എല്ലാം കട്ട് ചെയ്തിട്ട് ഒരു 10,800 വന്നിട്ടാണ് തിരിച്ചു പോയിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ ടോട്ടൽ റൈസിൻ്റെ ഒരു 61.8% റിട്രേസ്മെൻ്റ് ആണ്. അപ്പോൾ ഈ 10,800 എന്ന് പറഞ്ഞൊരു ക്രൂഷ്യൽ പോയിൻ്റ് ആണ്. ആ 10,800 ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 10,000 ഫ്രം വെയർ ഇറ്റ് സ്റ്റാർട്ടഡ് ദാറ്റ് മേ ബി ബ്രീച്ച്ഡ് എന്ന് വെച്ചാൽ മാർക്കറ്റ് നമ്മൾ വാച്ച് ചെയ്തിട്ട് 10,800 ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 10,000 താഴെ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിന് താഴെ എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് പിന്നെ ആ സമയത്ത് നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. ഇത് ആ നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് ആണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന സപ്പോർട്ട് 10,800 ആണ്. നെക്സ്റ്റ് സ്ട്രോങ് സപ്പോർട്ട് ഇസ് 10,600 ആണ് സ്ട്രോങ് സപ്പോർട്ട്. ഇതിപ്പോൾ തൽക്കാലത്തേക്ക് മാർക്കറ്റ് ഭയങ്കര ഓൾഡ് സോളാണ്. ഈ സ്റ്റൊച്ചാസ്റ്റിക് ഓസിലേറ്റർ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 0 to 100 ആണ് ഇതിൻ്റെ റേഞ്ച്. അത് 20 താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓവർസോൾഡ് ആവും. അപ്പോൾ 20 താഴെ പോയിട്ട് ഇത് മേളിലോട്ട് കയറുകയാണ്. ഒരു 2-3 ദിവസം കൂടെ മാർക്കറ്റ് നന്നായിട്ട് കയറാനുള്ള ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ലാർജർ പിക്ചർ. നമ്മളിപ്പം ഈ ഷോർട്ടായിട്ട് മാർക്കറ്റ് കുറച്ചിറങ്ങിയപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും പേടിക്കുന്നത് ഇപ്പോഴത്തെ ബുൾ മാർക്കറ്റ് തുടങ്ങിയിരിക്കുന്നത് September 2013. ഓക്കെ, അപ്പം നമുക്ക് ഏകദേശം ഒരു 5 വർഷം 6 വർഷം നമ്മളാവുകയാണ്. അന്ന് നിഫ്റ്റി എന്ന് പറയുന്ന 5,100 ഉള്ളത് ഇറ്റ് ഹാസ് ഗോൺ അപ് ടു 12,100. അവിടെ നിന്ന് 1,000 പോയിൻ്റ് വീണിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ലാർജർ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലോങ് ടേം ബുൾ റൺ ഇസ് സ്റ്റിൽ ഇൻടാക്ട്. അപ്പോൾ നമ്മളിത് നിഫ്റ്റി സ്റ്റോക്സ് ആണ്. നമ്മളിനി നോക്കേണ്ടത് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ആണ്. അതിൻ്റെ ചാർട്ടും ഉണ്ട്. ഇതാണ് മിഡ് ക്യാപ്പ് സ്റ്റോക്സ്. അത് ആ ഈ പറഞ്ഞ സമയത്ത് 6,300 എന്നുള്ളത് ഇറ്റ് വെൻ്റ് അപ് ടു 21,800. ഇപ്പോഴും ഒരു 15,000-16,000 ലെവലിൽ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ ഇവിടെയുള്ള മിക്കവാറുമൊക്കെ ഉള്ള ഇൻവെസ്റ്റേഴ്സൊക്കെ മാർക്കറ്റിനെ കുറിച്ച് നോട്ടീസ് ചെയ്തും അവരെല്ലാം വാങ്ങി തുടങ്ങിയതും ഒക്കെ ചിലപ്പം ഈ റേഞ്ചിലും ആയിരിക്കും. ഈ ഏറ്റവും ലോവസ്റ്റ് റേഞ്ചിലൊന്നും ആരും വാങ്ങിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഈ റേഞ്ചിലൊക്കെ മേടിച്ചത് കൊണ്ടാണ് പിന്നെ ഹയർ റേഞ്ചിൽ മേടിച്ചുകൊണ്ടാണ് നമ്മുടെ കയ്യിരിക്കുന്ന പല സ്റ്റോക്സും ഒത്തിരി താഴ്ന്നു പോയിട്ടുള്ളത്. ഇനി സ്മോൾ ക്യാപ്പ് സ്റ്റോക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് വീണിട്ടുണ്ട്. ഇപ്പോൾ 2,500 എന്ന് പോയിട്ട് 10,000 അടുപ്പിച്ച് വന്നിട്ട് ഇപ്പോൾ തിരിച്ച് 5,500 നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ടോട്ടൽ റൈസിൻ്റെ ഏകദേശം ഒരു നല്ലൊരു ഒരു ഫോള് ഈ സ്മോൾ ക്യാപ്പ് സ്റ്റോക്സിന് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഗോൾഡിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. പല ആൾക്കാർക്കും ഗോൾഡിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ട് ഗോൾഡ് ഒരു ഔൺസിന് $1,900 വരെ 2011-12 പോയാണ്. അവിടെ നിന്ന് ഷാർപ്പായിട്ട് കറക്റ്റ് ചെയ്തിട്ട് ഇറ്റ് കെയിം ഡൗൺ ടു അറൗണ്ട് $1,150 പെർ ഔൺസ് വന്നിട്ടുണ്ടായിരുന്നു. അത് വന്നിട്ട് 2015. അവിടെ നിന്ന് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു 1,350-1,400 അത് കട്ട് ചെയ്തിട്ട് ഗോൾഡ് കയറി തുടങ്ങി. ഇപ്പോൾ ഗോൾഡ് പലരും പറഞ്ഞു ഒരുപാട് കയറിപ്പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരുപാട് കയറിപ്പോയിട്ടില്ല, ഗോൾഡിൻ്റെ മൂവ്മെൻറ്റ് തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. നല്ല രീതിയിൽ ഗോൾഡ് കയറാനുള്ള ചാൻസസ് കാണുന്നുണ്ട്, ചാർട്ടിലും കാണുന്നുണ്ട്. അല്ലാതെ ഈ ബോണ്ട് ഈൽഡിൻ്റെ കാര്യവും ഗ്ലോബൽ റിസഷൻ വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഇൻസുലേഷനാണ് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗോൾഡിൻ്റെ ചാർട്ട് നോക്കി ഞാൻ വല്ലപ്പോഴൊക്കെ ട്രേഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ ട്രേഡ് ഞാൻ മിസ്സായിപ്പോയി. ഈ ഗോൾഡ് എന്ന് പറയുന്നത് ഒരു 31,000 ഉണ്ടായിരുന്നുള്ളൂ ജൂൺ ബിഗിനിങ്ങിൽ.
ഇതെന്ന് വെച്ചാൽ ഇത് എം സി എക്സിൽ ട്രേഡ് ചെയ്യുന്ന ഗോൾഡ് ഫ്യൂച്ചേഴ്സാണ്. ഈ ഗോൾഡ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുന്നത് ഒരു കിലോ ഫ്യൂച്ചറാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 10 ഗ്രാമിൻ്റെ വിലയാണ് കാണിക്കുന്നത്. നമ്മൾ മേടിക്കുകയാണെങ്കിൽ 1 കിലോ മേടിക്കണം, പക്ഷേ റേറ്റ് കാണിക്കുന്നത് 10 ഗ്രാമിൻ്റെയാണ്. അപ്പോൾ ഒരു പവൻ എന്ന് പറയുന്നത് 8 ഗ്രാമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ റേറ്റുമായിട്ട് നമ്മൾ മാച്ച് ചെയ്യാത്തത്. ശരിക്കും പറഞ്ഞാൽ ആ 31,000 നിന്ന് ഗോൾഡ് 38,000 വിതിൻ 2.5 മന്ത്സ് കയറിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഫിനോമിനൽ റൈസ് ഓൾറെഡി ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് ഗോൾഡ് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 33,000 നിന്നാണ് ഒരു 5 ദിവസം കൊണ്ടാണ് 38,000 പോയിരിക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് ചിലപ്പം നമ്മളൊരു സൈഡ് വൈസ് കറക്ഷനൊക്കെ വരുമായിരിക്കും. പക്ഷേ ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസാണ്. ആ ഓപ്പർച്യൂണിറ്റീസ് നെക്സ്റ്റ് ചാർട്ട്. നമ്മൾ ആ ഗോൾഡിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കണമെങ്കിൽ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്സ് ഉണ്ട്, ഗോൾഡ് ഫണ്ട്സ്. അത് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഗോൾഡ് മേടിക്കുന്ന പോലെ തന്നെയാണ്. അത് ഗോൾഡിൻ്റെ അതേ മൂവ്മെൻറ്റ് തന്നെ കിട്ടും. ഒരു ട്രാക്കിംഗ് എറർ ചെറുതായിട്ട് കാണും. ഇപ്പോൾ ഗോൾഡ് 100% കയറുമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10% കയറുമെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ 9.5% കയറുള്ളൂ. അത് സേഫാണ്. രണ്ടാമത് നമ്മൾ ഗോൾഡ് ഡെറിവേറ്റീവ്സിൽ മേടിക്കാം, ഫ്യൂച്ചേഴ്സിൽ മേടിക്കാം. അവിടെ 7%, 8% മാർജിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗോൾഡ് മേടിക്കാം. പക്ഷേ ഭയങ്കര റിസ്ക്കിയാണ്. നമുക്ക് സഫീഷ്യൻറ്റ് പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ലിവറേജ് പൊസിഷനാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 രൂപയുടെ സാധനം മേടിക്കാനായിട്ട് നമ്മൾ 5 രൂപയെ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ 5 രൂപ കൊടുക്കുമ്പോഴത്തേക്ക് അത് 5% ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ വൈപ്പൗട്ടായി പോവും. ഓക്കെ, ബിക്കോസ് വി ആർ നോട്ട് ഗീവിങ് ഫുൾ എമൗണ്ട്. നമ്മളൊരു 5% കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര റിസ്ക്കിയാണ്. പക്ഷേ പൈസ കിട്ടിയാലായിട്ട് നല്ല പൈസ കിട്ടും. അപ്പോൾ നമ്മുടെ കയ്യിൽ 5% 1 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് ഒരു അത് ഫുൾ കൊണ്ടുവന്ന് മാർജിനായിട്ട് കൊടുക്കരുത്. 1 ലക്ഷം രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 25,000 rupees മാർജിനായിട്ട് കൊടുത്ത് പൊസിഷൻ എടുക്കുകയാണെങ്കിൽ വീണ്ടും അത് താഴെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി 75,000 രൂപ വെച്ച് നമുക്ക് ഡിഫറൻസ് അടച്ചടച്ച് പോവുകയാണെങ്കിൽ ഇതിന് നമുക്ക് നല്ല റിട്ടേൺസ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ മൂന്നാമത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള DSP വേൾഡ് ഗോൾഡ് ഫണ്ടെന്നും കോട്ടക് വേൾഡ് ഗോൾഡ് ഫണ്ടെന്ന് പറഞ്ഞിട്ട് 2 മ്യൂച്വൽ ഫണ്ട്സ് ഉണ്ട്. ഓക്കെ, ഇന്ത്യയിൽ മൈനിങ് കമ്പനീസൊന്നുമല്ല. ഈ 2 മ്യൂച്വൽ ഫണ്ട്സും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ മൈനിങ് കമ്പനീസിലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മൈനിങ് കമ്പനീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ സൗത്ത് ആഫ്രിക്ക അങ്ങനെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ലിസ്റ്റഡ് മൈനിങ് കമ്പനീസ് ഉണ്ട്. അപ്പം ഈ മ്യൂച്വൽ ഫണ്ട്സ് ഇന്ത്യയിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് പൈസ കളക്ട് ചെയ്തിട്ട് ദേ ആർ ഇൻവെസ്റ്റിങ് ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റ് വെയർ ഷെയർസ് ഓഫ് ഗോൾഡ് മൈനിങ് കമ്പനീസ് ആർ ട്രേഡഡ്. ഓക്കെ, ഇതിൻ്റെ ഫിനോമിനൽ റിട്ടേൺസ് ആണ് ഈ ഫണ്ട് കൊടുക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ദിസ് കോട്ടക് ഫണ്ട്, ബോത്ത് ദ ഫണ്ട്സ് ഹാവ് ഗീവൺ എ റിട്ടേൺ ഓഫ് 40% ഇൻ ദ ലാസ്റ്റ് 3 മന്ത്സ്. ഗോൾഡ് അത്രയൊന്നും കയറിയിട്ടില്ലല്ലോ. ഗോൾഡ് 5%, 10% കയറിയിട്ടുള്ളു. ഇതിന് അതിൻ്റെ ഇരട്ടി റിട്ടേൺസ് ആണ് കൊടുക്കുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എല്ലാ ഗോൾഡ് മൈനിങ്ങും ഫണ്ട്സിന് അല്ലെങ്കിൽ ഗോൾഡ് മൈനിങ് കമ്പനീസിന് ദേ ഹാവ് എ ഫിക്സഡ് കോസ്റ്റ് ഫോർ മൈനിങ് ഗോൾഡ്. ഓക്കെ, അപ്പോൾ അവർ 1250 or 1300 അവരുടെ കട്ട് ഓഫ് പ്രൈസ്. ഗോൾഡ് 1300 ഡോളർ per ounce ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദേ വിൽ നോട്ട് മേക്ക് എനി പ്രോഫിറ്റ് ഓർ ദേ വിൽ നോട്ട് മേക്ക് എനി ലോസ്. അതിന് താഴെ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ ദേ വിൽ സ്റ്റോപ്പ് മൈനിങ് ബിക്കോസ് എവറി ഔൺസ് ഓഫ് ഗോൾഡ് ദേ ആർ മൈനിങ് ദേ വിൽ മേക്ക് എ ലോസ് ബിക്കോസ് ദേ ഹാവ് എ ഫിക്സഡ് കോസ്റ്റ് $1,250 or $300. അതിന് മുകളിൽ ഗോൾഡിൻ്റെ പ്രൈസ് കേടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് മുഴുവൻ പ്രോഫിറ്റാണ്. അപ്പോൾ ഗോൾഡിൻ്റെ പ്രൈസസ് കയറുമ്പോഴത്തേക്ക് സച്ച് കമ്പനീസ് മേക്ക് ഫിനോമിനൽ പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഗോൾഡ് കയറുന്നതിനെക്കാട്ടി ഈ കമ്പനീസ് ഗോൾഡ് ഇത്ര കയറിക്കഴിഞ്ഞാൽ ദീസ് കമ്പനീസ് വിൽ മേക്ക് മൾട്ടിപ്പിൾ പ്രോഫിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് പീപ്പിൾ ആർ റെഡി ടു ബൈ ദീസ് കമ്പനീസ് ഷെയർസ് അറ്റ് വെരി ഹൈ വാല്യുവേഷൻസ്. എന്താണ്, ഗോൾഡ് പ്രൈസ് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഭയങ്കര, ഇപ്പോൾ ഞാൻ നേരത്തെ പേജ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, 20% ഗ്രോ ചെയ്യുന്ന കാരണം പീപ്പിൾ ആർ റെഡി ടു ഗീവ് ഹയർ വാല്യുവേഷൻ എന്ന് പറഞ്ഞിടക്ക് ഇത് രണ്ടിലും ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഗോൾഡ് കയറുന്നതിൻ്റെ ഇരട്ടിയുടെ സ്പീഡിലാണ് ഇതിൽ ഈ 2 മ്യൂച്വൽ ഫണ്ടും കയറിപ്പോകുന്നത്. ഇതിനകത്ത് ഈ കോട്ടക് ഫണ്ട് എന്ന് പറയുന്നത് ഒരു ചെറിയ ഫണ്ടാണ്, ബട്ട് ദാറ്റ് ഈസ് റീസൻലി ഗീവൺ എ ബെറ്റർ റിട്ടേൺസ്. ഇതൊരു വലിയ ഫണ്ടാണ്. ഈ 2 കമ്പനീസിലും ഇൻവെസ്റ്റ് ചെയ്യാം. ഞാനും കുറച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ
ചെറിയ എമൗണ്ട് ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ പോകുന്ന ലോസിനെ കവർ ചെയ്യാനായിട്ട് കഴിഞ്ഞ 3 മാസം കൊണ്ട് 40% റിട്ടേൺസ് കിട്ടിയെന്ന് വെച്ചാൽ ഫിനോമിനലാണ്. അപ്പോൾ ഓൾറെഡി 40% കയറിയില്ലേ നമ്മൾ വിചാരിക്കരുത്. കാര്യം ഗോൾഡിൻ്റെ ചാർട്ട് കണ്ടല്ലോ. ലോങ്ങർ പിക്ചർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5-6 വർഷം മുമ്പ് $1,900 ഡോളർ പെർ ഔൺസ് ഉണ്ടായിരുന്നത് ഇത്രയും വന്നിട്ട് ഇവിടെ നിന്ന് ശകലം കയറിയിട്ടുള്ളൂ. അപ്പോൾ ഒരു നല്ലൊരു കയറ്റം കയറുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും നന്നായിട്ട് കയറാനുള്ള ചാൻസ് ഉണ്ട്. താങ്ക് യു. ഫസ്റ്റ് ദിസ് വിപ്രോ ബൈ ബാക്ക് ദേ ഹാവ് അനൗൺസ്ഡ് ദ ടെൻഡറിംഗ് ഡേറ്റ് വി ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ദിറ്റ് ആൻഡ് ഡ്യൂ ടു ബഡ്ജറ്റ് ടാക്സ് ബൈ ബാക്ക് ടാക്സ് ഇറ്റ് ഗോട്ട് സം ഡിലേഡ് ബട്ട് ഇറ്റ് ഈസ് ഓപ്പണിംഗ് ആൻ ആഗസ്റ്റ് 14th ആൻഡ് സ്റ്റിൽ till August 30, the buyback tendering period will be there. So those who have bought it, they can tender their full shares. 41% they will compulsorily accept. Those who are holding Wipro, they might have got this offer letter, buyback tendering letter, they might have got it. In that, they have mentioned 41% acceptance ratio. But you tender all the shares, the probability of higher acceptance is there. Around we are expecting 70-80% acceptance. So you tender whatever shares you are holding in Wipro into buyback. The acceptance will be much higher than what they have indicated in the buyback letter. The second thing we are recommending is this Garden Reach Shipbuilder. The company came with IPO in last year during the month of October, around 118 rupees. So at that time market condition was very weak. So IPO could not able to sell through. Finally they asked LIC to bail out the IPO and it got listed. It fell to around 70 rupees during the fall because of weak market condition. Now it has come to around 130 levels it has come to. So the company is currently having a turnover of 1,500 crores. But if you see the order book, they are having almost 28,000 crores order book. Almost 15 to 20 times more than the sales what they are doing now. So among this, almost 19,000 crore order is for 3 big ships. So it got that order 2 years back. Most of the designing work is over. Now they have started building that ship. And the turnover from this order alone is likely to be very high in the next 2 years. Generally, all these shipbuilding orders will take 5 to 6 years to execute it. So first 2 years, the revenue will be very less for the company. From second year to fourth and fifth year, the revenue will be very high in this shipbuilding business. So what we are expecting is that by the year 2021 and all, the turnover of the company will go up by 3 to 4 times from what it is doing now. So the stock looks very attractive. Profit also is likely to go up by 3 to 4 times by 2021. So based on that, if you see, means stock price currently looks very attractive. So those who are interested to buy, they can buy gradually. In the next 1 year, we are not expecting big up move in the stock. It may be range bound, maybe some short term it may go up, then again it will fall like that, it will happen. But by next year, we can see a strong rally happening in the stock. Moreover, it is giving some 7 rupees dividend here. So the stock is at 130, dividend is also very attractive, more than 5% it is coming. So many of the investors have lost money in Syntex based on our recommendation. So many of them lost almost the entire money. So the money which you have lost in Syntex, possibly we can make over in this company. Only thing, gradually you buy it. 2 years you have to wait. Immediately we are not expecting big rally in the stock. 2 years you have to wait. But after, if you wait means you will definitely will get a good reward because of the high order execution, the turnover and profitability will go up. Stock price also will go up. HDFC Mutual Fund, they have bought huge quantity, more than 5% stake they have bought in this company. They have bought during the IPO and additionally they have bought in the open market in the last 1.5-2 months. They have bought it. They have hiked their stake to more than 5%. So 75% is owned by government. 10% is owned by LIC and other insurance companies, government-based insurance companies. Almost 8-9% is owned by mutual fund. The floating stock is very less now. So retail investors can buy it, and some of the loss which we have made in Syntex or industries, we can make up in this company. This is 65% government will reduce it from 75 now, but still that rule is not come about.
It's just under consideration only. The government has asked SEBI to consider it. Suppose if SEBI says that it is not viable, means then they will drop that plan. Just not that it has become the regulation. Just they are, government has asked SEBI to consider it. SEBI will come out with the report whether to accept it or not, and they will tell if it is good, means then they will ask companies to reduce it. Otherwise, for time being, they will ask 75 will be the promoter stakeholding. See, fundamentals are good, people will buy. If you see DMart, a promoter yesterday sold 1% stake in the open market. The price did not fall much. If it is a good company, means buyers are there. See, finance minister noted all the concerns of the FPI. We hope that by next week they will make some announcements regarding this. So FPI, they had a lot of concerns, not only regarding the new tax laid on the budget, but other things also. They have noted all the things. They will consult with their respective secretary and with the PMO, and they will come out with a concrete message. We are expecting the next 1 week or 10 days, we can expect some concrete message from the government. All, not all measures will be considered, but some big concerns, they will try to address it to improve market sentiment. So market has been continuously falling for the last 1 month. Just for the past 2 days, it has gone up very sharply, mainly on the hope that finance ministry will roll back the recent surcharge tax on FIIs, and some other measures on real estate and auto sector were expecting. Based on that, market has gone up in the last 2 days, but FIIs are continuously selling. Yesterday, we had some small buy figure, that too mainly because of some DMart block deal. If you remove that, means FII is still selling, but intensity of selling has come down. From 2,000 crores 10 days back, now it has come to just 200 crores, 300 crores on a daily basis. Mid-cap and small-cap remain very weak. There are no buyers in the market because of lack of confidence. So on low volume, most of the stocks has been falling. And retail investors, if you see, they are losing patience. In our IPMS and IAS schemes also, many of them are asking whether to wind up and take back whatever money is left. So the retail investors, from the feedback from the investors we are having, they have started losing some patience. And Nifty and Sensex, if you see, in the last 1 month, it has come around 3 to 4%. That too, because of last 2 days rally, it looks slightly better. Otherwise, it has been around 7-8%. And mid and small cap, 7-8% it has fell in the last 1 month. And whenever market falls, immediately we used to compare with 2008 experience, because that is one of the worst time we had in our history of stock market. But when you compare with broader market, has some history, and Nifty has some other market path. And between January 2008 and March 2009, that bear market was just 15 months. Market from the peak of January 8 to March 9, market went up, top and bottom was formed. And mid-cap index during that time, it fell almost 70%. And NSE small cap fell almost 77%. But now if you see between January 2018 to July 19, it is almost 19 months old. Still, we don't know whether bottom has been made or not. But during this same time, Nifty mid-cap has fell by just 29, small cap by 44%. So when you compare to 2008 fall and January 2018 fall, almost we don't even have 50% fall when compared to that period. But on Nifty, if you see, it has its, it tells some other thing. So Nifty not even fell 10% this time, just 11% fall from the peak. That too, the fall peak has been made just 2 months back. So it's not a big impact on the Nifty. In January 2008 and 9, Nifty also fell in line with the broader market, and it fell by 64%. And FPI action, if you see, for the last 2 months, they have been selling. Almost 3.2 billion they have sold in the last 5 weeks. Whereas previously, in the 4 months, we had buy figure. This is mainly because of the disappointment of budget, the sell-off has happened. And mutual fund inflow, some surprises there, because in spite of so much volatility, we have seen net inflow into the mutual fund is going up since April. April was 4,000, May was 5,000, and June was 7,500 crores, and July is almost 8,000 crores. So the flow has been going up. So the why foreign investors are selling, basically because of domestic economy slowdown is there, then surcharge on FIIs, then some fear of global recession due to trade war, that issue is also there. So because of that, foreign investors were selling.
But in spite of all the negative things, we are on underlying basis, many positives are happening. Generally, these positives tend to impact our economy 6 months to 1 year down the line. Just like we had demonetization. When demonetization was done, immediately we never felt the negative on the economy. After 2 years, 3 years only, we saw the slowdown coming because of demonetization. Similarly, many positives are happening now, which we feel that it will get impact market positively by 6 months to 1 year down the line. So one of the thing is that RBI has cut repo rate. It is the fourth rate cut in this year. So this time they have cut by 35 basis point. Previously, they generally used to cut rate by 25 basis point steps. So for the first time, they have done 35 basis point. And another 50 basis point cut is expected in the current calendar itself. That is in 2019 itself, another 50 basis point cut is expected. So this is the rate cut. Now the repo rate stands at 5.4. So from the peak of 6.5 in the calendar year starting, 4 rate cut has been done. So another 2 more to come. So we are expecting the repo rate to settle around 5% in the current calendar itself. So it is one of the steepest, almost 1.5% drop in repo rate, which will have positive impact on economy by next 6 months or 1 year. The other positive is that the crude oil prices have also started falling down. So now it is at 57. Almost it made around $82 1 year back. From there it fell to 50, then again went up. Now it is again falling down. Around 50 to 70 is it will not have much impact on our economy. Their price will get absorbed by the economy in this range. Monsoon, the other biggest positive is that monsoon has recovered a lot. So 1 month back we had a monsoon deficit of almost 30%. Now it has come to -2. Actually yesterday it has further reduced to -1. So monsoon has recovered very well. Central India is surplus. Southern Peninsula, it has become almost normal. Only shortage is in north and northeastern range of 13%. So it is one of the biggest positive. My biggest fear was that if suppose monsoon become deficiency means, then it will have huge negative impact. Now it has become almost normal, so which is positive. And this positive impact we will see by next January, February, all consumption will start improving. So stable government, now we are having it. The first impact of stable government we have seen in the last 1 week. So one of the major decision just a few years back, everyone were telling that no one can remove this Article 370. No government in the near future can do it like that. But this has happened. Government has removed this Article 370 and 35A with overwhelming support. Some of the opposition have also given support to that. Public support is there. One biggest positive in this is that there was no international opposition for this move. So that is the biggest positive I see in this whole episode of this removal of Article 370. So it is one of the big success for the current government. We expect more bold steps to come in coming days. I feel regarding economy also, they may take some risk and they will take some bold steps, which we may see in the next 1 or 2 months. So likely government action, this rollback on cess for foreign portfolio investor, which was introduced in the recent budget, they may do it within 2 weeks' time. And some package for auto sector where the inventory level is very high, NBFC, some liquidity issues there, real estate also, a lot of inventory is there. That we can expect within 1 or 2 months, we can expect a meaningful package for this sector. And the other confidence boosting measure to improve animal spirit also, we can expect by the government. A lot of series of meetings are happening, and we expect the outcome of the meeting and action also we are expecting, which will give boost to the economy. So the foundation has been laid for the next bull market. For any bull market to start, one of the important thing is that interest rate should be low. So in the last recently 4 interest rate cut has been made, but transmission has not been better. One of the reason for that is that there was huge liquidity tightness in the market. Now liquidity has become surplus. So it's very good possible that the transmission will happen very fast in the next 3-4 months. Whatever rate cut has been done, that will be entirely transmitted. The second thing is that now economy is on a weak base. So whenever the weak base is there, so next year even a small growth happens, it used to get magnified and a huge growth will be shown. For example, auto, we have seen that
sales has been coming down by 30%. Even next year, if it shows previous year sales, it will show as a 30% growth. So because of weak base, the next year growth will have huge positive effect, and government likely to take some actions to revive economy. That also is to happen. Then valuations are reasonable. Though the index valuation looks high, many mid caps and small caps valuations has been reasonable, around 10 PE, 12 PE. We are getting lot of good stocks. So foundation has been led for the next bull run, which we expect that will happen in next year, 2020. On international front, trade war has intensified. Trump has again put additional duty on Chinese product. China, on its part, they have weakened its currency in order to counter the US tariff. So if they weaken the currency, means a part of the tariff they have put, that will get nullified. So they are trying to do that. So US has accused China as a currency manipulator because they don't want other countries to weaken their currency. So these are the things happening on the global front on trade war. US Fed has cut rate after 10 years. Only in 2009 they have cut rate. After that, now they have done the rate cut. And the reason they are telling is that inflation is very low. And the second thing is that weak global economy is there. So that is the reason they have told for the rate cut. And for the rate cut, it will depend upon how the situation arises. That is what the commentary they have made. And this is the US Fed rate chart. If you see, they have cut the rate now. Previously, they cut the rate only in 2009, they cut the rate. So previously in the history, if you see, they used to cut rate very sharply only when there is crisis. So dot-com bubble crisis in 2008 happened, they cut the rate very sharply. Then in 2008, when the housing crisis came, at that time also they cut it. Now, because of some pressure from the US president and the government, this time they have cut the rate, but we don't expect much rate cut will happen from here. The other positive one in US economy is that US unemployment is at multi-year low. So it is less than 4%, around 3.8% it is there. And if you see that, this unemployment rate was there only in 70s, early 1970s, this unemployment was there. So US economy unemployment rate has come down very sharply from around 10% in 2008 to 2009 to less than 4%. So US economy is still doing very well. And a bond bubble globally, lot of bond bubble is happening. Every economist is warning that a bond bubble is there because many countries, you know, the yield is negative. Switzerland, Denmark, Sweden, Japan, where the yield is negative. And many countries, if you see the interest rate, it is almost zero. Spain, almost entire, yield is almost zero. Germany also zero. And less than one also, lot of countries are there. Israel, Australia, Norway, UK, Hungary. All have less than 1% interest rate, government interest rate. So what is surprising is that just a few years back in 2012 and all, we had an issue of in countries like Spain, Portugal, Greece and Italy, that they may go bust. Their yield went up to almost 15%, 20% like that. All this yield has now cooled down. Now it has become zero. So one of the reasons why gold prices are going up is that many bonds are zero to negative. So generally people don't recommend gold mainly because it is not a financial asset and it won't give any cash flow. That means if you put gold in a locker, it will remain gold and you won't get any returns. Now the bond fate also is almost like same thing, because if you buy bond means you are not going to get any return. So some of the money which used to go to bond, that is coming towards gold. That is why gold price is going up. Also, because of some trade war fears and recession fears, some safe haven buying is happening. So events to watch, Q1 results is there. Still, two more days is there. And final results all will come by next week. Then monsoon progress, so it has recovered very well. So another 1 month, we have to see how it will do. Then the trade war actions, we have to see. Thank you. First, we have given ICC Bank. We have given 6 months ago, we have corporate banks. കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാര്യം ആക്സിസ് ബാങ്ക്, ഐ സി സി, എസ് ബി ഐ പോലുള്ള കോർപ്പറേറ്റ് ലെൻഡിങ് ബാങ്ക്സിനാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. മുമ്പ് റീറ്റെയിൽ ഫോക്കസ്ഡ് ബാങ്ക്സ് ആയിരുന്നു കൂടുതൽ റിട്ടേൺ കൊടുത്തത്. അപ്പോൾ ഇനി വരുന്ന നെക്സ്റ്റ് 6 മന്ത്സ് ടു 1 ഇയറിൽ കൂടുതലും കോർപ്പറേറ്റ് ലെൻഡിങ് ബാങ്ക് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ റിസൾട്ട് വന്നതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐ സി സി ബാങ്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു. എൻ പി എ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്, ഒരു നല്ല ആസ് എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരുപാട്
സബ്സിഡറി കമ്പനീസ് ഉണ്ട് ഐ സി സി ബാങ്കിന്, അതൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ സി സി ബാങ്ക് ആസ് എ കോർ ബാങ്കിങ് നമുക്ക് മേടിക്കാവുന്നതാണ്. കാര്യം എപ്പോഴും ഫീ നോക്കുമ്പോൾ കുറച്ച് ഹൈ ആയിരിക്കും, കാര്യം കഴിഞ്ഞ 1 ഇയറായിട്ട് പ്രോഫിറ്റ് ജനറേറ്റ് കുറവായിരുന്നു. അപ്പോൾ ഇനി ഒരു എക്കോണമി ഇപ്പോൾ നമുക്കറിയുന്ന ഒരു സ്ലോ ഡൗണിൽ പോവുകയാണ്. അപ്പോൾ എക്കോണമി ഒരു റിവൈലിൻ്റെ സൈൻ കിട്ടിക്കഴിഞ്ഞാൽ ജനറലി ക്രെഡിറ്റ് കൂടുന്നതാണ്, കോർപ്പറേറ്റ് റീറ്റെയിൽ ക്രെഡിറ്റ് ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നതാണ്. അപ്പോൾ അതൊക്കെ നമുക്കൊരു സൈൻ കിട്ടുമ്പോൾ തന്നെ ഐ സി സി ബാങ്ക് പോലുള്ള ഷെയർസ് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതാണ്, അത് അപ്രൻഡ് പോകുന്നതാണ്, നമുക്ക് ഈ ലെവലിൽ മേടിക്കാവുന്നതാണ്. പിന്നെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ വി ഐ പി ഇൻഡസ്ട്രീസ് ആണ്. നമുക്കറിയാം മുമ്പിലൊക്കെ ഒരു ഹൈ ഫേവറേറ്റ് ആയിരുന്നു സ്റ്റോക്സ്, പക്ഷേ ഇപ്പോൾ ഈ സ്ലോ ഡൗൺ ആയിരുന്ന ട്രാവലൊക്കെ കുറഞ്ഞിട്ടുണ്ട്, ട്രാവൽ ടൂർസ് ആൻഡ് ട്രാവൽസ് ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞു കഴിഞ്ഞു. അപ്പം ഇതിൻ്റെ ഇതൊക്കെ നല്ല കറക്റ്റ് ചെയ്തു, ഇതൊക്കെ വളരെ ഹൈലി ട്രേഡ് ചെയ്ത് ഹൈ പിയിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ഷെയർസാണ്, നല്ല രീതിയിൽ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. കമ്പാരിറ്റീവ്ലി റിസൾട്ട് കുഴപ്പമില്ല, വളരെ നല്ല റിസൾട്ട് ഇടുന്നില്ല, കാര്യം ഈ സ്ലോ ഡൗൺ ആയതുകൊണ്ട്. ഇപ്പോൾ റിവൈവൽ വരുമ്പോൾ ഇതുപോലത്തെ കമ്പനീസ് ആയിരിക്കും കൂടുതൽ ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, കാരണം ഈ കറക്ഷനിൽ നല്ല കമ്പനീസ്, ബ്ലൂ ചിപ്പ് ആയിട്ടുള്ള നല്ല കമ്പനീസ് നെക്സ്റ്റ് സൈക്കിളിൽ നല്ല റിട്ടേൺ കൊടുക്കാൻ സാധ്യതയുള്ള കമ്പനീസാണ് ഇപ്പോൾ കൂടുതലും ആൾക്കാർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. കറക്റ്റ് ചെയ്താലും ചെറിയ എമൗണ്ട് കറക്റ്റ് ചെയ്യത്തുള്ളൂ ഇവിടെ നിന്ന്, പക്ഷേ നല്ല റിട്ടേൺ കിട്ടാനുള്ള സാധ്യതയുണ്ട് നെക്സ്റ്റ് സൈക്കിളിൽ. ഈ വി ഐ പി ഇൻഡസ്ട്രീസ് നമുക്ക് മേടിക്കാനാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് നോക്കുന്നത് ചോളമണ്ഡലം ഫിനാൻസ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഫിനാൻസ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എൻ ഡി എഫ് സിയിൽ എല്ലാം ക്രൈസിസ് ഉണ്ട്, ഒരുപാട് എൻ ഡി എഫ് സി ലെൻഡിങ് തന്നെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു, 1-2 ബാങ്ക് റപ്റ്റ് ഒക്കെ ആവാൻ സാധ്യതയുണ്ടെന്നുള്ള ന്യൂസ് വന്നു തുടങ്ങി. അപ്പോൾ അതിൽ ഫണ്ടമെൻ്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള 1-2 എൻ ഡി എഫ് സി ആണ്. ഏറ്റവും നല്ലത് എച്ച് ഡി എഫ് സി ആണ്, നമ്മൾ കഴിഞ്ഞ വർഷം അത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, കാരണം അത് ബ്ലൂ ചിപ്പ് ആണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ചെറിയ ടൈപ്പ് എൻ ഡി എഫ് സി ഒക്കെ നോക്കുകയാണെങ്കിൽ ചോളമണ്ഡലം അതുപോലെ സുന്ദര ഫിനാൻസ്, ഇതൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള കമ്പനീസാണ്. ചോളമണ്ഡലം കമ്പാരിറ്റീവ്ലി നല്ല റിസൾട്ടും ഇപ്രാവശ്യം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഗ്രോത്ത് എക്കണോമിക് റിക്കവറി വരുമ്പോൾ ജനറലി ഒരു ക്രെഡിറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ എക്കോണമിയുടെ പ്ലസ് ഒരു 2-5% ആയിരിക്കും. ഇപ്പം എക്കണോമി സ്ലോ ഡൗൺ ആയതുകൊണ്ട് ക്രെഡിറ്റ് ഗ്രോത്തും കുറയും. അപ്പോൾ ക്രെഡിറ്റ് ഗ്രോത്ത് പിക്ക് ചെയ്യുമ്പോൾ മെയിൻലി ഓട്ടോ സെയിൽസൊക്കെ പിക്ക് ചെയ്യുമ്പോൾ ചോളമണ്ഡലം പോലുള്ള കമ്പനീസൊക്കെ നല്ല റവന്യൂ ഗ്രോത്തും പ്രോഫിറ്റ് ഗ്രോത്തും കാണിക്കുന്നതാണ്. അപ്പം ഇപ്പം നമുക്ക് എൻ ഡി എഫ് സി എല്ലാവരും വിൽക്കുന്ന സമയമാണ്, ജനറലി ആ സെക്ടർ ഒരു ലുക്രേറ്റീവ് അല്ല, കാരണം മുമ്പ് എല്ലാ ഫിനാൻഷ്യൽ സെക്ടർ ആയിരുന്നു 2017 നല്ല റിട്ടേൺ കൊടുത്ത്, ഇപ്പോൾ 18 ഒക്ടോബറിൽ ക്രൈസിസ് എന്നോടെ ഏറ്റവും മോസ്റ്റ് അൺവാണ്ടഡ് സെക്ടറായി എൻ ഡി എഫ് സി മാറി. അപ്പോൾ അതിൽ ബ്ലൂ ചിപ്പായിട്ടുള്ള നല്ല കമ്പനീസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് റിവൈവിൽ നല്ല റിട്ടേൺ കിട്ടുന്നതാണ്, അതിൽ ചോളമണ്ഡലം നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മൾ ജി ആർ എസ് സി എന്നൊരു കമ്പനിയുണ്ട്, ഇത് ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് എൻജിനീയറിംഗ്, കൽക്കട്ട ബേസ്ഡ് കമ്പനിയാണ്, ഒരു ഗവൺമെൻറ് ഷിപ്പ് ബിൽഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നല്ല ഓർഡർ ബുക്ക് ഉണ്ട്, റീസെൻ്റായിട്ട് വന്ന ഐ പി ഒ ആണ്. ഇതൊക്കെ ഷിപ്പ് ബിൽഡിംഗ് ജനറലി ലോ പിയിലൊക്കെ ട്രേഡ് ചെയ്യത്തുള്ളൂ, ഇപ്പം ആൾമോസ്റ്റ് 10 പിയിലൊക്കെ ട്രേഡ് ചെയ്യുന്നുള്ളൂ, അപ്പം 13 പിയിലേ ട്രേഡ് ചെയ്യുന്നുള്ളൂ. ബുക്ക് വാല്യൂ 90 റുപ്പീസ് ഉണ്ട്, അപ്പം നമുക്ക് ഈ 130 റുപ്പീസിൽ 134 റുപ്പീസിലൊക്കെ നമുക്ക് മേടിക്കാനാണ്. അപ്പോൾ കൂടുതൽ ഓർഡർ ബുക്ക് വളരെ സ്ട്രോങ് ആണ്, ഗവൺമെൻറ് ഓർഡേഴ്സൊക്കെ നല്ല രീതിയിലുണ്ട്, അല്ലാത്ത ഓർഡേഴ്സും ഉണ്ട്, വളരെ നല്ല സ്ട്രോങ് ആണ്. അപ്പം മാർക്കറ്റ് നല്ല വലുതായിട്ട് ഇറങ്ങത്തുമില്ല, ഇല്ല ഇത് കുറച്ച് അക്കുമുലേറ്റ് ചെയ്യാം, നമുക്കൊരു അക്കുമുലേഷൻ ഷെയർസ് എന്ന് പറയുമ്പോൾ ഒരു 1 ഇയർ 2 ഇയർ പോയിന്റ് ഓഫിൽ നമ്മൾ കുറച്ചായിട്ട് അക്കുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ടാണ്, മോർ ദാൻ ആവറേജ് റിട്ടേൺ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു കുറച്ചായിട്ട് അക്കുമുലേറ്റ് ചെയ്യാം, ബെറ്റർ ടു ഹോൾഡ് ഫോർ 1-2 ഇയേഴ്സ് ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അക്കുമുലേറ്റ് ചെയ്യാനാണ്. അല്ലെങ്കിൽ നമ്മൾ 6 മന്ത്സ് വീല് കൊടുക്കാറുള്ള ഇതുപോലത്തെ ഷെയർസ് നമുക്ക് കൂടുതൽ ഹോൾഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലാസ്റ്റ് വന്നത് ജെ കെ ലക്ഷ്മി സിമെൻ്റ് ആണ്. നമുക്ക് സിമെൻറ്റ് സെക്ടർ പൊതുവേ നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്, സിമെൻറ്റ് സെക്ടർ പ്രതീക്ഷിച്ചതോടെ കൂടുതൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ റിസൾട്ട് വെച്ച് നോക്കുമ്പോൾ അതിൽ ഒരുവിധം നല്ല കമ്പനിയാണ് ജെ കെ ലക്ഷ്മി സിമെൻറ്റ് മേടിക്കാം, കാര്യം ഗവൺമെൻറ് കൂടുതലും ഒരു 100 ബില്യൺ നെക്സ്റ്റ് 5 ഇയേഴ്സിൽ ഇൻഫ്രാസ്ട്രക്ചറിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സ്റ്റാർട്ടിങ് ഇപ്പം മൺസൂണം കഴിഞ്ഞിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ജനറലി ഇന്ത്യയിലൊരു 50% ഓഫ് ദ സ്ഥലത്തും നല്ല ഹെവി മൺസൂൺ ഉണ്ട്. ഈ മൺസൂണിൻ്റെ പീരീഡ് കഴിയുമ്പോൾ ആയിരിക്കും പൊതുവെ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഫ്ലോ അതിൻ്റെയൊക്കെ ഒരു ന്യൂസ് വന്നു തുടങ്ങുമ്പോൾ ജനറലി ഈ സിമെൻറ്റ് സെക്ടറൊക്കെ നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നതാണ്. ഈ ലെവലിൽ നമുക്ക് മേടിക്കാവുന്ന ഒരു നല്ല കമ്പനിയാണ് ജെ കെ ലക്ഷ്മി സിമെൻറ്റ് മേടിക്കാവുന്നതാണ്. കഴിഞ്ഞ മാസം റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് എച്ച് ഡി എഫ് സി ആൾമോസ്റ്റ് ഫ്ലാറ്റ് ആണ്, എസ് ബി ഐ ലൈഫ് നല്ല അപ് ട്രെൻഡിലാണ്, കാര്യം നല്ല കയറി നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, നല്ല ഹയർ ലെവലിൽ പോകുന്നുണ്ട്. 8 ഓഗസ്റ്റ് 2 ദിവസം മുമ്പെയാണ് അത് ഹൈ ടച്ച് ചെയ്ത് അത് ഹോൾഡ് ചെയ്യാന്നാണ്, കാരണം എസ് ബി ഐ ലൈഫും എച്ച് ഡി എഫ് സി ലൈഫ് രണ്ടും നല്ല റിട്ടേൺ കൊടുക്കുന്നുണ്ട്, ഹോൾഡ് ചെയ്യാന്നാണ്. അതുപോലെ ബി എൽ ആൾമോസ്റ്റ് 8% ഇറങ്ങിയിട്ടുണ്ട്, പവർ ഗ്രിഡ് 2% ഇറങ്ങിയിട്ടുള്ളൂ. ജി എസ് പി എൽ നല്ല റിസൾട്ട് വന്നെന്ന് പറഞ്ഞ് നമ്മൾ അന്ന് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗുജറാത്ത് സ്റ്റേറ്റ് പെട്രോൾ ലിമിറ്റഡ്, അത് ആൾമോസ്റ്റ് ടാർജറ്റ് അറ്റ് ചെയ്തു, 12%. ഇന്നലെയാണ് ടാർജറ്റ് വെച്ചത്, 222 ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓവറോൾ നോക്കുമ്പോൾ 5.45% റിട്ടേൺ കൊടുത്തിട്ടുണ്ട്, കാര്യം അധികം ഇറങ്ങിയിട്ടില്ല ഷെയർസ്, ഒരു ഷെയർ വെച്ച് ബാക്കിയൊന്നും വലുതായിട്ട് ഇറങ്ങിയിട്ടില്ല.
നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ആൾമോസ്റ്റ് 3.8% ഇറങ്ങിയിട്ടുണ്ട്. മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് കുറച്ചുകൂടെ കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവില് നമ്മുടെ പോർട്ട്ഫോളിയോ കഴിഞ്ഞ മാസം നല്ല പെർഫോം ചെയ്തിട്ടുണ്ട്. അതിലും മാക്സിമം എല്ലാം ഹോൾഡ് ചെയ്യാവുന്നതാണ്, നല്ല കമ്പനീസാണ് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.